നാളെ എൻ്റെ മക്കൾ വരുന്നതായിട്ട് സ്വന്തം ഉമ്മാൻ്റെ പീസ് കാണേണ്ട ഗതികേട് വരരുത്. ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിയായപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ഒരു വാഴത്തോട്ടത്തിലോട്ട് കൊണ്ടുപോയി. എന്നൊരു വൃത്തികെട്ട സ്ത്രീയായിട്ട് നിങ്ങൾ കമൻ്റ് ഇട്ടോ, എനിക്ക് പരാതിയൊന്നുമില്ല. എനിക്കിപ്പോൾ നിങ്ങളുടെ ലൈക്ക് കിട്ടിയിട്ടോ കമൻ്റ് കിട്ടിയിട്ടോ വേണ്ട. ആൾ കുടിച്ച് ബോധമില്ലാതെ എൻ്റെ റൂമിൽ കയറി വന്നു, മോശമായ രീതിയിൽ അതായത് ഞങ്ങളുടെ ബെഡിൽ വന്ന് കിടന്നു. കുട്ടിയുടെ മുന്നിൽ വന്ന് ഞാൻ തലയിട്ട് കരഞ്ഞുകൊണ്ട് ലക്ഷ്മി എനിക്ക് ശമ്പളം കൂട്ടിത്തരത്തില്ല, നേരത്തെ അഭിനയിച്ചതിൻ്റെ ബാക്കി ബാലൻസോളം എനിക്ക് തരത്തില്ല, ജോലിക്ക് എനിക്ക് സ്കൂളിൽ പോലും പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അന്നതിനുള്ള ആ ഒരു സാമ്പത്തികം ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് മീഡിയയുടെ മുന്നിൽ വന്ന് ഞാൻ തലയിട്ട് കരഞ്ഞുകൊണ്ട് ലക്ഷ്മി എനിക്ക് ശമ്പളം കൂട്ടിത്തരത്തില്ല, നേരത്തെ അഭിനയിച്ചതിൻ്റെ ബാക്കി ബാലൻസോളം എനിക്ക് തരത്തില്ല, ഞാൻ സ്വയം നാണം കെടുത്തുള്ളൂ. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ഞാൻ പറയുന്ന എന്താന്ന് വ്യക്തമായി കേട്ടിട്ട് അതിന് എന്താണ് കാരണം എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ കമൻ്റ് ഇട്. നിങ്ങൾ വൃത്തികെട്ട രീതിയിൽ എന്നൊരു വൃത്തികെട്ട സ്ത്രീയായിട്ട് നിങ്ങൾ കമൻ്റ് ഇട്ടോ, എനിക്ക് പരാതിയൊന്നുമില്ല. എനിക്കിപ്പോൾ നിങ്ങളുടെ ലൈക്ക് കിട്ടിയിട്ടോ കമൻറ്റ് കിട്ടിയിട്ടോ വേണ്ട എനിക്ക് ജീവിക്കാൻ. എനിക്ക് എൻ്റെ അടുപ്പിൽ കഞ്ഞി വേവത്തില്ല നിങ്ങളുടെ ലൈക്കും കമൻറ്റും കിട്ടിയോണ്ട്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരോരും ഇടുന്ന കമൻറ്റ് ഒരു പെൺകുട്ടിയുടെ ലൈഫാണ് ഇതായി പോണത്. കാരണം എന്തുകൊണ്ട് ഞാൻ അതിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ അഭിനയിച്ചതിന് ശേഷം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിമർശനവുമായി വന്നു എന്ന് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേന് അതങ്ങ് എടുത്ത് പിടിച്ച് അങ്ങ് വേറെ രീതിയിലൊക്കെയാണ് അതിനെ കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്, മോശമായ രീതിയിൽ. പറഞ്ഞോട്ടെ, എനിക്കത് പ്രശ്നമില്ല. കാരണം നിങ്ങൾ കണ്ട വീഡിയോ അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങളത് സംസാരിക്കുന്നത്. പക്ഷേ ആ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കാണുമ്പോൾ ഒരു 10 മിനിറ്റ് വീഡിയോ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടും ഭയങ്കര സെക്സി ആയിട്ടും കാണുന്നവരെ ഹരം കൊള്ളിപ്പിക്കുന്ന വീഡിയോ. പക്ഷെ അത് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ബാക്കിലുള്ള ഞങ്ങളുടെ മാനസികാവസ്ഥ, അതിൽ ഓരോ സെക്കൻഡും വീഡിയോയുടെ ഓരോ സെക്കൻഡും ചെയ്യുന്നത് 4-5 പ്രാവശ്യമാണ് ആ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് മാനസികമായിട്ട് ഞങ്ങളുടെ മുഖത്ത് ആ ഒരു ഫീല് വരണം, എന്നാലാണ് ആ ഷൂട്ട് എടുത്തത് ശരിയാവത്തുള്ളൂ. ഇതാ ഷൂട്ട് എടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ എൻ്റെ മുഖത്ത് ആ ഫീല് വരത്തില്ല, അല്ലെങ്കിൽ ആ ചെറുക്കൻ്റെ മുഖത്ത് ഫീല് വരത്തില്ല. അവർ രണ്ടുപേരും ടെൻഷനിലാണ് ചെയ്യുന്നത്. ആ ചെറുക്കനും നല്ല ടെൻഷനുണ്ടായിരുന്നു, എനിക്കും ടെൻഷനുണ്ട്. അവന് ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സീന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറയുമ്പോൾ പറയുന്നുണ്ട്, ചേച്ചി വേണ്ട ചേച്ചി ഇങ്ങനെ വേണ്ട ചേച്ചി എന്ന് ഞാനും പറയുന്നുണ്ട് അവനും പറയുന്നുണ്ട്. പക്ഷെ അവർക്കത് അവർ പറയുന്ന രീതിയിൽ ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം നമ്മളത് ഒരുപാട് തവണ കഷ്ടപ്പെട്ടിട്ടാണ് ആ 10 മിനിറ്റ് വീഡിയോ നമ്മൾ 10 മിനിറ്റ് ആണെന്ന് അറിയത്തില്ല 10 മിനിറ്റ് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തെടുത്തത്. പക്ഷെ കാണുന്നവർക്ക് എന്താ ഭയങ്കര ഹരമാണ്. ഞാൻ നന്നായി ആസ്വദിച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം അതിനെപ്പറ്റി പ്രശ്നം പൊക്കിക്കൊണ്ട് വന്നതെന്നുള്ളത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കും അത് അറിയാൻ വേണ്ട. നിങ്ങളൊരു പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോഴത്തേന് അങ്ങ് കുറ്റപ്പെടുത്തും എല്ലാവരും കൂടെ. പക്ഷെ നിങ്ങളെല്ലാവരും ആരോഗ്യം, നിങ്ങളുടെയൊക്കെ വീട്ടിലും എന്നെ പോലെ ഒരു പെൺകുട്ടി ഉണ്ടാവും. അവർക്കാണ് ഈ അവസ്ഥ വന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തും. അത് നിങ്ങളാരും ഇതിനെ അന്വേഷിക്കാൻ ഇറങ്ങത്തില്ലേ. എനിക്ക് അത്ര ചോദ്യം, എനിക്ക് നിങ്ങളാരെയും ഓ എനിക്ക് ഇനി ഇതിൻ്റെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് വീഡിയോ റിമൂവ് ചെയ്യണം. അതിനിപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഇനി അത് എത്ര ദിവസം മാസം പോകുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് 4 മക്കൾ വളർന്നു വരുന്നുണ്ട്. നാളെ എൻ്റെ മക്കൾ വരുന്നതായിട്ട് സ്വന്തം ഉമ്മാൻ്റെ പീസ് കാണേണ്ട ഗതികേട് വരരുത്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും കൂടെ ഞാൻ ആലോചിക്കണം. എൻ്റെ ഹസ്ബൻഡിന് ഒരു വലിയൊരു ഫാമിലിയാണ് അവരുടെ. അവർക്ക് പുറത്തിറങ്ങി നടക്കുക, എനിക്കും ഉണ്ട് കൂടെ പുറപ്പുകൾ, അവർക്കും പുറത്തിറങ്ങി നടക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ എന്തായാലും നാണം കെട്ട് നാറി. എനിക്കിത് വിഷയമില്ല ഇനി. കാരണം എന്നെ എല്ലാവരും ആ രീതിയിലാണ് കാണുന്നത്, ഒരു വൃത്തികെട്ട പെണ്ണായിട്ട്. പക്ഷേ ഞാൻ എൻ്റെ ഭാഗം മാത്രം ചിന്തിച്ചുകൊണ്ട് ഞാൻ ഒതുങ്ങിപ്പോയി ഈ ലെവലിൽ എന്നെ അങ്ങോട്ട് ജീവിക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിലുള്ളവരെ ഞാൻ ചിന്തിക്കണം, എൻ്റെ ഫാമിലി, എൻ്റെ മക്കൾ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരുങ്ങി ഇറങ്ങിയത്. എനിക്കിത് എന്തായാലും നിർത്തിയേ പറ്റത്തുള്ളൂ. ലക്ഷ്മി എന്നെ പെരുവഴിയിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ലക്ഷ്മി പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് ഇതിനകത്തേക്ക് അഭിനയിക്കാൻ വന്നു എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ടാണ് ഈ ഒരു വെബ് സീരീസിലേക്ക് ഇങ്ങനെയുള്ള വെബ് സീരീസിലേക്ക് അഭിനയിക്കാനുള്ള കാരണം? എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച ആളാണ് ഞാൻ. ഓരോ വീട്ടിൽ ജോലിക്ക് നിന്നിട്ട് ചെറുപ്പത്തിലൊക്കെ ജോലിക്ക് എനിക്ക് സ്കൂളിൽ പോലും പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അന്നതിനുള്ള ആ ഒരു സാമ്പത്തികം ഇല്ലായിരുന്നു. ഞങ്ങൾ 6-7 മക്കളാണ്. ഞങ്ങൾ ആരും പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുമില്ല. ഞാൻ ജനിച്ചതും ക്വാർട്ടേഴ്സിലാണ്, വളർന്നതും ക്വാർട്ടേഴ്സിലാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയപ്പോൾ സ്വന്തം വീടായി. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ വീട്, ഞങ്ങൾ നിലവിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. പക്ഷെ ഇപ്പോൾ അത് 5 ലക്ഷം രൂപ 7 ലക്ഷം രൂപ വേണം ആ വീട് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ. ജപ്തിയാണ്, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വീട് ജപ്തിയാണ്. അപ്പോൾ ഞാൻ അന്ന് എന്ത് ചിന്തിച്ചു, എൻ്റെ ഭർത്താവിനൊന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഇതിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്നോട് അവൻ പറഞ്ഞ സീരിയലാണ്, നല്ല പൈസ കിട്ടും, 1.5 ലക്ഷം രൂപ വരെ നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ആ 1.5 ലക്ഷം രൂപ കിട്ടിയാൽ
അത്രയായില്ല. ബാങ്കിൽ കൊണ്ടുകൊടുത്താൽ ജപ്തി ഒഴിവായി കിട്ടും, നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് പലിശ അടച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് ഒരു ഇത് കിട്ടും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിലോട്ട് വന്നത്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് ദിവസം കുഴപ്പമൊന്നുമില്ല, സീരിയൽ തന്നെയാണ്, ആ സീരിയലിൻ്റെ സെറ്റ് ആ അതേ സീരിയൽ ചെയ്യാം, നമ്മുടെ ഏഷ്യാനെറ്റിലെ അമ്മ എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്, പേരറിയത്തില്ല, ആ സീരിയലിൻ്റെ അതേ വീട് തന്നെയാണ്, അതേ ഷൂട്ട്, അതിലുള്ള കുറേ ആർട്ടിസ്റ്റുകളും സീരിയലിൽ അഭിനയിക്കുന്നവരാണ്, നമുക്ക് സംശയിക്കാൻ ഒന്നുമില്ല. രണ്ടാമത്തെ ദിവസം ഉച്ച വരെ അതേ ഷൂട്ട് തന്നെ നടന്നുകൊണ്ടിരുന്നത് ഫസ്റ്റത്തിൻ്റെ ബാക്കി. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണി ആയപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ഒരു വാഴത്തോട്ടത്തിലോട്ട് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് ഈ മോശമായിട്ടുള്ള വീഡിയോസ് നടക്കുന്നത്. അവിടെ വെച്ച് ഞാൻ അവളോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ മോശമായ രീതിയിൽ എനിക്ക് പറ്റി, അത് എന്നോട് പോലും പറഞ്ഞില്ല ഇതാണ് ചെയ്യാൻ പോണേന്ന്. ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ട് അവനോട് അതിനാൻ എന്ന് പറയും നടൻ, അവനോട് പറയും അതിനാൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാമറ ഓണാക്കി വെച്ചിട്ട് പറയണം, ഡ്രസ്സ് അഴിക്കുക, അങ്ങനെ ഓരോന്നോരോന്ന് അഴിക്കുക, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, കിസ് ചെയ്യണം, അങ്ങനെ ഓരോന്ന് വൃത്തിയില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പം തന്നെ അവനും എൻ്റെ മുഖത്തോട്ടും ഞങ്ങളിങ്ങനെ ആ ഫസ്റ്റ് ഷൂട്ടാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചു ഇവിടെ വെച്ചോ അത് ഇങ്ങനെ മോശമായിട്ടോ പറ്റത്തില്ല മേഡം എന്ന് അവൻ പറഞ്ഞു. ഞാനും പറഞ്ഞു എനിക്കും പറ്റത്തില്ല അങ്ങനെ ചെയ്യാൻ. അപ്പോൾ അവൾ അപ്പം തന്നെ അവൾ ഇരുന്നോടൊന്ന് എഴുന്നേറ്റു ഭയങ്കര ദേഷ്യത്തിന്. എന്നിട്ട് പറഞ്ഞു നിങ്ങളെന്താ കളിക്കാൻ നിൽക്കണം, സമയം എത്ര ആയി എന്നറിയോ എന്നൊക്കെ പറഞ്ഞോട് ഭയങ്കര ചോദ്യം. ഇത് കഴിഞ്ഞാലും വേറെ ഒരുപാട് ഷൂട്ടുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു അവിടെ കിടന്ന്. അവനെ ഞാൻ കരഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, എഗ്രിമെൻ്റ് ഒപ്പ് സൈൻ ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു, 7.5 ലക്ഷം രൂപ ചിലവുണ്ട്, അതോട് വെച്ചിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ എൻ്റെ വീട് ജപ്തിക്ക് ഒഴിവാക്കാൻ വേണ്ടി വന്നാളെ, അപ്പം ഞാൻ ഇവിടുന്ന് 7.5 ലക്ഷം രൂപ എടുത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിലില്ല. അപ്പോൾ പറഞ്ഞു എന്നാൽ ഇതിൻ്റെ മേലെ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ കാശ് ഇറക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്, നീ ഇതിന് പൈസ കൊടുത്തില്ല അഭിനയിച്ചില്ല എന്നുള്ളത് നിന്നെ പിടിച്ച് അകത്തിടും, ഈ രണ്ട് ഓപ്ഷനുകളും ഒന്നില്ലെങ്കിൽ ഇത് ചെയ്യാം എല്ലാം എന്നുണ്ടെങ്കിൽ അകത്ത് പോയി കിടക്കുക, ഇതിലേതിലൊന്ന് നീ തീരുമാനിക്കുന്നു പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു, ലാസ്റ്റ് ഷൂട്ട് നടക്കുന്നില്ല എന്നവർക്ക് മനസ്സിലായി ഞാൻ കരയുന്ന കണ്ടപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വന്ന് നല്ല സ്നേഹത്തിൽ എന്നോട് വന്ന് പറഞ്ഞു മോളെ ഞാനും ഒരു പെണ്ണല്ലേ, നിന്നെ അങ്ങനെ ചതിക്കത്തില്ല, നിൻ്റെ ഒന്നും കാണത്തില്ല, നീയാണെന്ന് നിനക്ക് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല, മൊത്തം ബ്ലർ ചെയ്യും, നിൻ്റെ ഫേസായാലും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഒക്കെ ബ്ലർ ചെയ്യും. അവനോടും പറഞ്ഞു നിൻ്റെ ഫേസ് കാണത്തില്ല, നിൻ്റെ ശരീര സംഭവങ്ങളൊക്കെ ബ്ലർ ചെയ്യും. അവനും കുറേ പറഞ്ഞു കേട്ടോ, അവൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ അറിഞ്ഞ ഭയങ്കര സീനാണ്, പെങ്ങന്മാരുണ്ട് അവന്, കല്യാണം കഴിക്കാനുണ്ട്, കഴിച്ചവരുണ്ട്, അതൊക്കെ ബുദ്ധിമുട്ടൊക്കെ അവൻ പറയുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട്. അപ്പോൾ ഇവള് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ രണ്ടു പേരാണെന്ന് നമ്മൾ 4 പേർക്ക് അല്ലാണ്ട് വേറൊരാൾക്കും അറിയാൻ പറ്റത്തില്ല, പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ടും ചെയ്യാൻ പറ്റാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ആ വീട് അങ്ങനെ രണ്ടുപേരും കൂടെ ചെയ്ത് കൊടുത്തത് അവർക്ക്. പക്ഷെ ഇത് പുറത്ത് വന്നപ്പോൾ ഫസ്റ്റ് വീഡിയോ ഞാൻ കണ്ടില്ലായിരുന്നു, രണ്ടാമത്തെ വീഡിയോ വന്നപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഓരോന്ന് മോശമായിട്ട് പറയുന്ന ഓരോ കമൻറ്റുകൾ വരുന്ന അപ്പോഴാണ് ഞാൻ ഇത് എടുത്ത് നോക്കിയപ്പോഴാണ് ബ്ലറിങ് ഇല്ല, മൊത്തം മോശമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോ ആണ്. അപ്പം തന്നെ ഞാൻ അവളെ വിളിച്ചു, അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ വഴക്കായത്, കേസ് കൊടുക്കാൻ കാരണം. ഇല്ല ഇല്ല, ആ കാര്യത്തിനൊന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും അവളോട് ഉണ്ടായിട്ടില്ല മോശമായിട്ട്. പിന്നെ ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ കൺട്രോളർ എൻ്റെ റൂമിൽ കയറി വന്നായിരുന്നു രാത്രി, ആൾ കുടിച്ച് ബോധമില്ലാതെ എൻ്റെ റൂമിൽ കയറി വന്നു, മോശമായ രീതിയിൽ അതായത് ഞങ്ങളുടെ ബെഡിൽ വന്ന് കിടന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ ബെഡിൻ്റെ ആ അറ്റത്ത്, ഞാനും ബെഡിൻ്റെ ഈ അറ്റത്ത് എൻ്റെ ഹസ്ബൻഡും ഇരിക്കുക. അപ്പോൾ എനിക്കും ഈ കൺട്രോളർ എന്ന് പറഞ്ഞ ആരാണെന്ന് എനിക്ക് അങ്ങനെ വലിയ സാറ് ആ ഒരു മൈൻഡിൽ ഞാനും ഇരിക്കുന്നത്, ഞാൻ സാറ് സാറ് തന്നെ അയാൾ വിളിക്കുന്നത്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി കൺട്രോളർ എന്ന് പറഞ്ഞ സെറ്റിൽ ഒരു വിലയില്ലാത്ത ആളാണ്. പക്ഷെ അന്ന് നമ്മൾ ആദ്യമായിട്ട് പോയതുകൊണ്ട് എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങനെ സാറേ സാറേ എന്ന് വിളിച്ച് അയാൾ വരുമ്പോൾ ഭയങ്കര ബഹുമാനമൊക്കെ വരുന്നു എനിക്ക്. അപ്പോൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര വന്നോ ഇരുന്നോ സാറേ സംസാരിക്കുന്നു, അങ്ങനെ കുടിച്ച് മൂടായിട്ടാണ് വന്നത്. അങ്ങനെ വന്ന് എൻ്റെ മടിയിൽ എൻ്റെ ഭർത്താവിൻ്റെ മടിയിലൊക്കെ അങ്ങ് കയറി കിടക്കുക ബെഡിൽ, അങ്ങനെയൊക്കെ കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു, കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പിന്നെ പിറ്റന്നാൾ വന്ന് ഇയാൾ കാലും കൈയൊക്കെ പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് വിട്ടേക്ക്, കുടിച്ച് ബോധമില്ലാണ്ടല്ലേ, കാരണം നമ്മളത് വിട്ടു, കേസിന് പോകാൻ താല്പര്യമില്ല, ഒരാളെ നമുക്കൊരാളെയും വേദനിപ്പിക്കേണ്ട, നമ്മളെല്ലാവരും വേദനിപ്പിക്കണം, എനിക്കങ്ങനെ അവയാക്കുണ്ടല്ലോ ഫാമിലി ഭാര്യ മക്കൾ, അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു പോട്ടേക്കാക്കാനെ സമാധാനിപ്പിക്കുക, 2 എണ്ണം കൊടുക്കണം സ്റ്റേഷന് കംപ്ലയിൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. ലക്ഷ്മിയും പറഞ്ഞു കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങേരുടെ ഭാര്യ മക്കളൊക്കെ ഉള്ളതാണ്, അയാൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞു ഞാൻ അയാൾക്ക് അത് കൊടുത്ത് അങ്ങ് വിട്ടയച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും അവിടെ നമുക്ക് ഉണ്ടായിട്ടില്ല. ഈ ലക്ഷ്മീനെ കൊണ്ട് മാനസികമായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചു ഈ ലൊക്കേഷനിൽ വെച്ചിട്ട്, അതായത് ആ ഇടയ്ക്ക് ഭയങ്കര ചൂടായിട്ട് നമ്മളങ്ങനെ ടോർച്ചർ ചെയ്യും ഓരോന്ന് പറഞ്ഞിട്ട്, ഇടയ്ക്ക് നല്ല സ്നേഹത്തിലേരി ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവൾ കല്ല കഞ്ചാവ് അടിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, അതേ ലെവലാണ് ആള്.
അവളതിനെ പറയുന്ന കേട്ടപ്പോൾ കഞ്ചാവിൻ്റെ ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഉണ്ടെന്നല്ല പറയണത്, പക്ഷെ അങ്ങനെയാണ് ആൾ. ഇടയ്ക്ക് നല്ല സ്നേഹത്തോട് സംസാരിക്കും, പെട്ടെന്ന് വിടുന്ന ആളുടെ മൈൻഡ് മാറും. ഇടയ്ക്ക് ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ സ്വന്തം അനിയത്തിനെ കൊണ്ടെടുക്കുമ്പോൾ എന്നോട് മോൾ ഇങ്ങനെ ആ പാവം പോലെ ഇരിക്കരുത്, കുറച്ചും കൂടെ ബോൾഡ് ആവണം, കുറച്ചും കൂടെ മോഡലാവണം, കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം.